തിയേറ്ററുകളിൽ എത്തും മുമ്പേ ഡാം 999 രാജ്യാന്തര അംഗീകാരത്തിന്റെ തിളക്കം. ചിത്രത്തിന്റെ തിരക്കഥ ഓസ്കാർ ലൈബ്രറിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. സോഹൻ റോയ് സംവിധാനം ചെയ്ത ചിത്രം ചൈനയിലെ അണക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് കഥ പറയുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടും അനുബന്ധ രാഷ്ട്രീയവും ചർച്ചയാകുന്ന ചിത്രം ഈ മാസം 25 പുറത്തിറങ്ങും. പ്രദർശനത്തിനെത്തും മുമ്പ് ഡ്രാം 999 എന്ന ചിത്രത്തെ തേടി ലോക അംഗീകാരമെത്തിയിരിക്കുന്നു. സോഹൻ റോയ് സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ തിരക്കഥയാണ് ഇക്കുറി ഓസ്കാർ ലൈബ്രറിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസിന്റെ തിരക്കഥാ ശേഖരത്തിൽ ഇനി ഡ്രാം 999 വായിക്കാം. ലോകമെങ്ങുമുള്ള ചലച്ചിത്ര വിദ്യാർത്ഥികൾക്കും നിരൂപകർക്കും ചലച്ചിത്രകാർക്കും ഗവേഷണത്തിനായി ഉപയോഗിക്കാനാണ് ചരിത്ര സിനിമകൾ ഇടം പിടിച്ച ഈ ഗ്രന്ഥശേഖരം. സോഹൻ റോയ് തന്നെയാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ കഥാപശ്ചാത്തലത്തിൽ ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയത്. ഇന്ത്യയിൽ നിന്ന് ലഗാൻ അടക്കമുള്ള സിനിമകൾക്ക് ഇതേ അംഗീകാരം നേടാനായെങ്കിലും തിയേറ്ററുകളിൽ എത്തും മുമ്പേ ഈ അനുപമ നേട്ടം ഒരു ചിത്രത്തിന് സ്വന്തമാകുന്നത് ഇതാദ്യമാണ്. 1975 ചൈനയിൽ 170,000 ജീവൻ അപഹരിച്ച ഡാം ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ചുറ്റുവട്ടത്തേക്ക് ക്യാമറ തിരിക്കുകയാണ് ചിത്രം. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് കേരളവും തമിഴ്നാടും പുലർത്തുന്ന വ്യത്യസ്ത നിലപാടുകളും സിനിമ ചർച്ച ചെയ്യുന്നു. പുതുനേട്ടത്തിന്റെ തിളക്കത്തിൽ ഡാം 999 ഈ മാസം 25 തിയേറ്ററുകളിലെത്തും. ഡെസ്ക്, ഇന്ത്യാവിഷൻ.